ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓർക്കിഡ് ചെടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൂക്കൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ചെറിയൊരു കമ്പിൽ നിന്ന് ഒരുപാട് അതിൻ്റെ തൈകൾ കിക്കിസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ഏത് വളം കൊടുത്താലാണ് പെട്ടെന്ന് തഴച്ച് വളർന്ന് നമുക്ക് ഒരുപാട് പൂക്കൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സീറോ കോസ്റ്റിലൊരു പോട്ട് നമുക്ക് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഓർക്കിഡിനെ എങ്ങനെ എടുക്കാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിൽ കൂടി ഇടാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഇപ്പം തന്നെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ പൂക്കളൊക്കെ കിട്ടാതെ മുരടിച്ച് നിൽക്കുന്ന, അധികം വളർച്ചയൊക്കെ ഇല്ലാതെ നിങ്ങൾ കുറേ കാലമായിട്ട് നിന്നിട്ടുള്ള ചെടിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, അതെടുത്തിട്ട് നിങ്ങൾക്ക് നല്ല സൂര്യൻ്റെ വെളിച്ചം നേരിട്ട് തട്ടുകയും വേണം. എന്നാൽ സൂര്യൻ്റെ ചൂട് തട്ടാത്ത ചോലയുള്ള സ്ഥലം, ഒരു മരമൊക്കെ ഉണ്ടെങ്കിൽ ആ കൊമ്പിൻ്റെ അടിഭാഗത്ത് നമുക്ക് വെച്ചിട്ട് ചകിരിയോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയൊക്കെ ഉപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പം അതിലിതേപോലെ ഒരുപാട് വേരുകളൊക്കെ വന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടായി കിട്ടും. പിന്നെ നമുക്ക് അല്ലാതെ നമുക്ക് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ചെടിയാണ്, പൂക്കളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ചെടിയാണ്, അതിന് തൈകൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വേറൊരു ഐഡിയ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിന് വളം എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് നല്ല തഴച്ച് വളർന്ന് വരാനായിട്ട്, ഇതേപോലെ തൈകൾ കൂടിയും അതിന് വരാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, 100 ഗ്രാം പിണ്ണാക്ക് എടുത്തതിന് ശേഷം ഒരു 2 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ ഇട്ട് വെക്കുക. ഒരു 5 ദിവസം കഴിയുമ്പോൾ അത് അരിച്ചെടുക്കണം. നമ്മൾ പിണ്ണാക്ക് കടലപ്പിണ്ണാക്കാണ്, പശുവിന് കൊടുക്കുന്ന കടലപ്പിണ്ണാക്കുണ്ടല്ലോ, അത് 100 ഗ്രാം മേടിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. 5 ദിവസം 2 ലിറ്റർ വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ അരിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 4 ദിവസം ഇടവിട്ട് അതിൻ്റെ പിന്നെ വേരിൽ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ പെട്ടെന്ന് ഒരുപാട് വേര് വരികയും പിന്നെ അതിൽ കണ്ടോ താഴെ തൈകൾ വരുന്നത് അതേപോലെ തൈയും വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും മാറ്റം വരും. അതേപോലെ ഇനിയൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ അരി കഴുകിയ വെള്ളവും തേങ്ങയുടെ വെള്ളവും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഒരു 10 ചെറുപഴത്തിൻ്റെ തോലിട്ടിട്ട് നല്ല ഒരു 5 ദിവസം എടുത്ത് വെക്കുക 2 ലിറ്റർ വെള്ളത്തിൽ. ഇതേപോലെ തന്നെ നമുക്ക് 3 ലിറ്റർ വെള്ളം കൂടി അതിലേക്ക് കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യത്തെ ദിവസം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരെ മാറ്റിയിട്ട് നമ്മൾ ചെയ്യണം. ഒരേ വളം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല നല്ല തൈകൾ നമുക്ക് ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി വരും. പൂക്കളും ഇടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് ചെയ്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ എപ്പോഴാണ് ഇത് റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഏത് സമയമാകുമ്പോഴാണ് ഇതിൻ്റെ തൈകൾ കിക്കീസ് നമ്മൾ ഏതൊരു പ്രായമാകുമ്പോഴാണ് ഇത് മാറ്റി നടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രായമാകുമ്പോഴാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ കുറച്ച് 2-3 ഇലകൾ വന്നതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി നട്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ വേര് വന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നടാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ മുളപ്പിച്ചെടുത്തതാണ്, നമ്മൾ ഒരു 6 ഇഞ്ച് നീട്ടത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ മുളപ്പിക്കുന്നത്. അത് പ്രത്യേക രീതിയിൽ നമ്മൾ കെട്ടി തൂക്കി കൊടുത്തെങ്കിൽ മാത്രമാണ് അത് നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മളപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ കെട്ടി തൂക്കി കൊടുക്കേണ്ടതെന്ന്. അതിൻ്റെ മുമ്പ് നമുക്കിത് എങ്ങനെയാണ് പോട്ട് നമുക്ക് സീറോ ബഡ്ജറ്റിലുണ്ടോ, നമ്മൾ നല്ലൊരു പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതാവുന്ന സമയത്ത് നമുക്ക് പൂക്കളൊക്കെ നമുക്ക് കെട്ടി കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് ഒരു കമ്പോ കമ്പിയോ കുത്തി ഇറക്കിക്കൊണ്ട് നമുക്ക് സ്റ്റേ പോലെ ചെയ്ത് അതിലേക്ക് നമുക്ക് വെച്ചിട്ട് പൂക്കളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട് നമുക്ക് കെട്ടിക്കൊടുക്കാൻ നല്ലൊരു ഉപകാരമാണ്. അതേപോലെ തന്നെ നമുക്ക് പൈസ ചിലവൊന്നുമില്ല. തേങ്ങ പൊളിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഈ ചകിരി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു കമ്പി കൂടി ഉണ്ടെങ്കിൽ ഇതേപോലെ കെട്ടിക്കൊടുക്കാവുന്നതാണ്. കുത്തി അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ, നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടിഭാഗമൊക്കെ കയറെടുത്ത് കെട്ടിക്കൊടുത്താൽ നല്ല വൃത്തിക്ക് നിന്നോളും. നിങ്ങളുടെ ഐഡിയയ്ക്ക് ഉണ്ടാക്കുക കേട്ടോ. ഒരു സീറോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡ് ഐഡിയയാണ്. നല്ല രീതിയിൽ തഴച്ച് വളർന്നു വരും. അപ്പോൾ ഈ വേരൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ചകിരിയിലേക്ക് നല്ല ഒട്ടിപ്പിടിച്ച് ഇരിക്കുകയും പിന്നെ നമ്മൾ പ്രത്യേക രീതിയിൽ ചെയ്യുന്ന പോട്ടി മിക്സ് കൂടി ആവുമ്പോൾ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച പോലത്തെ കമ്പുകൾ ഒരു 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച്, ഇതേപോലെ കമ്പുകൾ നമ്മൾ ഒരു 6 ഇഞ്ച് 8 ഇഞ്ച് പിന്നെ നീട്ടത്തിലുള്ള പീസുകളായിട്ട് മുറിച്ചെടുക്കണം. നമ്മൾ ഇതേപോലെ മുറിച്ചെടുത്ത് കെട്ടിത്തൂക്കിയതിന് ശേഷം നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ, അതിൽ നിറച്ചും തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കോണിയുടെ മാതൃകയിൽ വേണം നമ്മൾ കെട്ടിത്തൂക്കി കൊടുക്കാൻ. 2 സൈഡിലും കയറ് കെട്ടുക, എന്നിട്ട് ഇങ്ങനെ തൂക്കി തൂക്കി ഇടുക.
അപ്പോൾ എത്ര കമ്പാണോ ഉള്ളത് നമ്മൾ അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. അവിടെ നമ്മൾ ഫങ്കി സൈഡ് നിർബന്ധമായിട്ടും കട്ട് ചെയ്തെടുത്ത സ്ഥലത്ത് നമ്മൾ പിന്നെ നമ്മൾ കുഴച്ച് വെച്ചതിന് ശേഷം തേച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, നമ്മൾ 6 മുതൽ 8 ഇഞ്ച് വരെ നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ആ രണ്ട് ഭാഗത്തും നമ്മൾ ഫങ്കി സൈഡ് നമ്മൾ തേച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത സ്ഥലത്തും തേച്ചു കൊടുക്കണം. ഈ പീസ് കട്ട് ചെയ്ത് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് പീസ് ആക്കുന്ന സ്ഥലങ്ങളിലും എവിടെയൊക്കെയാണോ കട്ട് ചെയ്തത് അവിടെ കൂടി നമ്മൾ ഈ ഫംഗൈസൈഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വളങ്ങൾ നമ്മൾ ഒരു 4 ദിവസം കൂടുമ്പം ഇതിലടിച്ചു കൊടുക്കണം. ഈ പീസ് നമ്മൾ കെട്ടി തൂക്കിയിട്ട പീസിൽ നമ്മൾ ഒന്നൊന്ന് മുട്ടരുത്, ഒരു 3 ഇഞ്ച് വ്യത്യാസത്തിൽ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് കെട്ടി കൊടുക്കുക. രണ്ട് ഭാഗത്തും 2 കയർ ഉപയോഗിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ അതിൽ വളം അടിച്ചു കൊടുക്കുക. നമ്മൾ ഒന്നിവിടെ വിട്ട് നമ്മൾ മാറ്റി വളങ്ങൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ തെഴുപ്പുകൾ ഇതിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു 4 ഓ 5 ഓ ഇലയാവുന്ന സമയത്താണ് നമ്മളിത് മാറ്റി നടേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു പോട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എയർ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങിപ്പോകാൻ പറ്റുന്ന വായുസഞ്ചാരമുള്ള പോട്ട് എടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വായുസഞ്ചാരമായി അതേപോലെ തന്നെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എടുക്കേണ്ടത് ഇതേപോലെ ഉണങ്ങിയ മരത്തിൻ്റെ കുറച്ച് വണ്ണം കൂടിയ കമ്പുകൾ അതിൻ്റെ തോലോടുകൂടിയ ഉണങ്ങിയത് എടുക്കണം. നല്ല ഉണങ്ങിയത് പച്ച ഇടരുത്, ഉണങ്ങിയത് ഉണ്ടെങ്കിൽ ഇടുക. അതിനുശേഷം നമുക്ക് കരി കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, വീടൊക്കെ കെട്ടാൻ വേണ്ടി എടുക്കുന്ന വെട്ടുകല്ലുണ്ടല്ലോ, അതിൻ്റെ പീസ് മണ്ണിൻ്റെ ചെറിയൊരു അംശം ഉണ്ടാവുന്നത് നല്ലതാണ്, കൂടുതലാവരുത്. അതപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിലുള്ള ഔഷധം ഉള്ളതുകൊണ്ട് തന്നെ വെട്ടുകല്ല് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ, നല്ല രീതിയിൽ വളർച്ച കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്നും പാടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട പോലെ അടിഭാഗത്ത് നല്ലൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ പീസുകളെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം വേണം കുറച്ച് നമ്മുടെ വേര് എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്ത് കരിയും അതേപോലെ തന്നെ ഈ കട്ടയൊക്കെ ഒന്ന് മെല്ലെ വെച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് മെല്ലെ അതിലേക്ക് ഒട്ടിപ്പിടിച്ചോളൂ അതിൻ്റെ വേരുകൾ, പിന്നെ നല്ല തഴച്ചു വളരും. അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് വേരിലൊക്കെ അടിക്കാൻ ഇതേപോലത്തെ പോട്ടാണെങ്കിൽ നല്ല സുഖമാണ്, നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റും, നല്ല രീതിയിൽ അതിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മൾ വേരൊന്നും പൊട്ടിക്കാതെ മെല്ലെ നമ്മൾ പറ്റുമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഒഴിവുകളുണ്ടല്ലോ അവിടെയൊക്കെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കുക. അത് മെല്ലെ കുറച്ച് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ നാരുമൊക്കെ ആയിട്ട് അതിൻ്റെ വേര് നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ നമ്മൾ ഒരുപാട് പിടിച്ചിങ്ങനെ പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അപ്പം വേരൊക്കെ ഡാമേജ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഇതേപോലെ റീപോർട്ടൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫംഗൈസൈഡ് ഒന്ന് പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഒന്ന് കൂടി അടിച്ചു കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ വേരൊക്കെ പൊട്ടി ചീച്ചിലൊക്കെ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായി ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കമ്പുകളൊക്കെ ഇതേപോലെ ഒന്ന് ഉടക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പുകളുണ്ടെങ്കിൽ അങ്ങനെ കൂടി ഒന്ന് ചെയ്തു കൊടുത്താൽ വളരെ നല്ലതാണ്, വേരൊക്കെ അപ്പോൾ അതിലേക്ക് നല്ല ഇറങ്ങിക്കോളും. പിന്നീട് നമുക്ക് ഈ സൺസൈഡിലൊക്കെ കാണപ്പെടുന്ന പായലുണ്ടല്ലോ പച്ചക്കളറുള്ള, അത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഒരുപാട് വയ്ക്കരുത്, കുറച്ചെടുത്തിട്ട് ഈർപ്പൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതൊന്ന് വെച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ആ വേരൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മരത്തിൻ്റെ പൂപ്പലും പായലൊക്കെ ഉള്ള സ്ഥലത്താണ് കൂടുതൽ നല്ല രീതിയിലൊക്കെ നമുക്ക് ഓർക്കിഡൊക്കെ വളർന്ന് കിട്ടുക. അപ്പോൾ ഒരു എന്താ പറയുക, പ്രകൃതിയായിട്ടൊരു ടച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെച്ചു കൊടുക്കരുത്, ഇതൊന്ന് കുറച്ച് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ കുറേ അത് ഇതാക്കി നിർത്തുകയും അതേപോലെ തന്നെ ഈ പ്ലാന്റിന് നല്ലൊരു രസവും ചട്ടിക്ക് കാണാനായിട്ട് നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരും. അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നവർ ഇത് രണ്ടും ചെയ്യാനായിട്ട് മറന്നു പോകരുത്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, കാരണം ഇതൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഒരു ഉപകാരമാവട്ടെ. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തഴച്ചു വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും ബൈ ബൈ.